அநாகரியமான விஷயம் மன்னிக்கணும். തമിഴ്നാടനായ പാർത്ഥിപൻ പ്രസ് മീറ്റിനിടയിൽ ചെയ്ത പ്രവൃത്തി കണ്ട് എ ആർ റഹ്മാൻ വരെ ഞെട്ടിയിരിക്കുകയാണ്. പാർത്ഥിപന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഇരവൻ നിഴൽ. ഈ സിനിമയുടെ പ്രസ് മീറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം നടന്നിരുന്നത്. ഈ പ്രസ് മീറ്റിൽ പങ്കെടുക്കാൻ എ ആർ റഹ്മാനും എത്തിയിരുന്നു. അതിനിടെ ആയിരുന്നു എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് പാർത്ഥിപന്റെ ആ പ്രവൃത്തി സ്റ്റേജിൽ സംഭവിക്കുന്നത്. മൈക്ക് എടുത്ത് കാണികൾക്കിടയിലേക്ക് അദ്ദേഹം എറിയുകയായിരുന്നു. ഇത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് എ ആർ റഹ്മാൻ. സ്റ്റേജിൽ നിന്ന് മൈക്ക് വലിച്ചെറിഞ്ഞ ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമത്തിലും മറ്റു വാർത്താ മാധ്യമങ്ങളിലുമെല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഈ ദൃശ്യം നേരിൽ കണ്ട എ ആർ റഹ്മാൻ മാത്രമല്ല, ഈ വീഡിയോ കണ്ട എല്ലാവരും തന്നെ അമ്പരപ്പോടെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതെന്തു പറ്റി ഇദ്ദേഹത്തിന് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം സ്റ്റേജിൽ കയറി അദ്ദേഹം ആദ്യമേ തന്നെ സംസാരിച്ചത് ഇത്തരത്തിൽ പെരുമാറിയതിനെ എന്നോട് ക്ഷമിക്കണമെന്നാണ്. അതിനുള്ള കാരണവും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്തായാലും കാണികൾക്കിടയിലേക്ക് ഇത്തരത്തിൽ മൈക്ക് വലിച്ചെറിഞ്ഞതിന് പിന്നാലെ അദ്ദേഹം എല്ലാവരോടുമായി മാപ്പു പറയുകയും ചെയ്തിരുന്നു. ഞങ്ങൾ ഭയങ്കര അസ്വസ്ഥരാണ് മലയാളികൾ. ജയറാം എന്ന് പറയുന്ന നായകൻ നടൻ നമ്മൾ അദ്ദേഹത്തിന് മറ്റൊരു ലാംഗ്വേജിൽ കൊണ്ടുപോയിട്ട് കമ്പാരിറ്റീവ്ലി ക്യാരക്ടർ ഇമ്പോർട്ടൻസ് കുറവുള്ള റോൾ കൊടുക്കുമ്പോൾ ഒരു ഇല്ല, എനിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ മുഖത്ത് നോക്കി നോ എന്ന് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് പഠിച്ചെടുക്കാൻ ഒരുപാട് ലേറ്റായി. പല കുഴപ്പം പിടിച്ച പ്രോജക്റ്റുകളിലേക്കും അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് അങ്ങനെ വന്നു ചേർന്നു. 3 വർഷം 2019 പട്ടാഭിരാമൻ ആണ് അവസാനമായിട്ട് ഇറങ്ങിയത്. എന്ത് പറ്റി, എന്താണ് അവരെ ഗ്യാപ്പ് എടുത്തത്? എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് അമ്മമാര്, സഹോദരിമാര്, സഹോദരന്മാര് അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ ഞാൻ പോകുന്നത് എന്നുള്ളത് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ തന്നെ ഒരു സെൽഫായിട്ട് ഒരു തീരുമാനമെടുത്തു. ഞാൻ ഇനി കുറെ കാലത്തേക്ക് സിനിമ ചെയ്യുന്നില്ല. ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ഫോൺ വരുന്ന സത്യം. എന്തൊക്കെയാണ് എൻ്റെ ഓഡിയൻസ് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമ തിരിച്ചു വെണ്ടയിലേക്ക് ദൈവം കൊണ്ട് തന്നു എന്നെനിക്ക് തോന്നി. മകളെനിക്ക് ത്രില്ലടിപ്പിക്കുന്നത് അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പുതുമയുള്ള ഒന്നാണ്. ഞാൻ ഈ കഴിഞ്ഞ 10-34 വർഷത്തിൽ ഞാൻ ചെയ്യാത്തൊരു സബ്ജക്റ്റ്. ചക്കിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളൊന്നുമില്ല സിനിമയിലേക്ക് വരണമെന്നോ? വരന്മാരെ ആവശ്യമുണ്ടെന്നുള്ള സിനിമയിൽ ചക്കിയാണ് ആദ്യം വിളിച്ചത്. എനിക്ക് തോന്നുന്നു 2022 ഏതെങ്കിലും ചെയ്യുന്നു. ലളിത ചേച്ചി, മീന ചേച്ചി, ഫിലോമിന ചേച്ചി, ഇങ്ങനെ ഒരു ഫുൾ ഗ്രൂപ്പ് ഉണ്ട്. അന്നൊക്കെ അവരെ നോക്കി പഠിക്കുകയായിരുന്നു. അടുത്ത ജനറേഷൻ വന്നു. ഇപ്പം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ കാളിദാസിനോടാണ് ചോദിക്കുക. നസ്ലിൻ, പുതിയ തലമുറയിലെ ദേവിക, അവരൊക്കെ അഭിനയിക്കുന്നത് കാണാൻ ഇപ്പോഴും സത്യനന്ദിക്കാനടുത്ത് ഞാൻ പറയും എൻ്റെ ഷൂട്ടിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കാം. എനിക്ക് പ്രത്യേകിച്ച് പോയിട്ട് ജോലിയൊന്നുമില്ല. ഈ കുട്ടികളെ അഭിനയിക്കുന്നത് കണ്ടു പഠിക്കാമല്ലോ എന്തെങ്കിലും അറിയുന്നു.